സെർവർ മാറ്റാതെ പരിഹാരമാകില്ല. സംസ്ഥാന സർക്കാർ അടിയന്തിരമായി ഇടപെടണം. റേഷൻ വ്യാപാരികൾ. റേഷൻ വിതരണത്തിനുള്ള ഇബോസ് മെഷീന്റെ സെർവർ മാറ്റാതെ സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് റേഷൻ വ്യാപാരികൾ. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. റേഷൻ കടകളിൽ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി കുറ്റപ്പെടുത്തി. ഒരേ സമയം സംസ്ഥാനം മുഴുവൻ മസ്റ്ററിംഗ് നടത്താൻ ആവില്ല. 7 ജില്ലകളായി വിഭജിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെർവർ പണിമുടക്കിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ കടകളിൽ KYC നടപടികൾ വൈകുകയാണ്. പലയിടത്തും വലിയ തിരക്കാണ്. ഈ സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പ്രവർത്തനങ്ങൾ താത്കാലികമായി നിർത്തുന്നതായി ഭക്ഷ്യമന്ത്രി അനിൽ പറഞ്ഞു. ജനം സാങ്കേതിക തകരാർ മൂലം ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ ഇന്നലെയും അടി ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. മസ്റ്ററിംഗ് തത്കാലം നിർത്തുന്നു. തകരാർ പരിഹരിച്ച ശേഷം തുടർ നടപടിയെന്നും മന്ത്രി പറഞ്ഞിരുന്നു. അരി വിതരണം നിർത്തണം എന്ന് പറഞ്ഞിട്ടും ചിലർ അത് പാലിച്ചു. റേഷൻ വിതരണം മുടങ്ങാൻ പാടില്ല. ഈ മാസത്തെ റേഷൻ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത മാസം ആദ്യം അതിനുള്ള ക്രമീകരണം ഒരുക്കും. പ്രശ്നം പരിഹരിക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട്. മഞ്ഞ കാർഡുകാർക്ക് മാത്രം ഇന്ന് നടത്താൻ പറ്റിയാൽ അതിനുള്ള ശ്രമം നടത്തും. റേഷൻ വിതരണം ഇന്ന് സമ്പൂർണമായി നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. February 20 സംസ്ഥാനത്ത് മസ്റ്ററിംഗ് തുടങ്ങിയത്. മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ ആകെ 1.54 കോടിയാണ്. ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് 15 ലക്ഷം കാർഡ് ഉടമകൾ മാത്രമാണ്. March 31 മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. ഇന്ന് മുതൽ 3 ദിവസം റേഷൻ വിതരണം നിർത്തി. ഇന്ന് രാവിലെ 9:30 വരെ 132 പേർക്ക് മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഈ പോസ് മെഷീനെ തകരാർ ആണ് പ്രധാന പ്രശ്നം.